ॐ नमो भगवते वासुदेवाय। यदत्र क्रियते कर्म भगवत्परितोषणं ज्ञानं यत्तदधीनं हि भक्तियोगसमन्वितम्। अत्र इविडे ഭഗവത്പരിതോഷണം ഭഗവാന്റെ പ്രീതിക്കായിക്കൊണ്ട്, യത്കർമ്മ യാതൊരു കർമ്മം ക്രിയത്തെ ചെയ്യപ്പെടുന്നുവോ ഭക്തിയോഗ സമന്വിതം ഭക്തിയോഗത്തോട് കൂടിയതായ തദധീനം അതിനധീനമായതാണ് ജ്ഞാനം അറിവ്. യതത്ര ക്രിയത്തെ കർമ്മ ഭഗവത്പരിതോഷണം ജ്ഞാനം യത്തതധീനം ഹി ഭക്തിയോഗസമന്വിതം. ജ്ഞാനം കൊണ്ട് അജ്ഞാനത്താൽ ചെയ്യപ്പെടുന്ന കർമ്മനാശം ഉണ്ടാകും. ആ ജ്ഞാനമോ ഭക്തിയോഗം നിമിത്തം ഉണ്ടാകും. ഇങ്ങനെയല്ലേ സമ്പ്രദായം? കർമ്മം കൊണ്ട് കർമ്മനാശം എങ്ങനെയുണ്ടാകും എന്നതിനെ ഇവിടെ വിവരിക്കുന്നു. ഭഗവാന്റെ സന്തോഷത്തിനായിക്കൊണ്ട് ചെയ്യപ്പെടുന്ന കർമ്മം ഭഗവതനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതായ ഭക്തിയെ ജനിപ്പിക്കുന്നു. കർമ്മയോഗത്തോടുകൂടിയ ഭക്തിയാൽ ജ്ഞാനമുണ്ടാകും. ഇതിനാൽ സിദ്ധിച്ച സാരം, ഭഗവാങ്കൽ സമർപ്പിച്ചതായ കർമ്മത്തിൻ്റെ ഫലം ഭക്തിയെ ജനിപ്പിക്കുന്നതു തന്നെ, അന്യമായ ഫലം അതിനില്ല. അപ്പോൾ കർമ്മത്തെ നശിപ്പിക്കുന്നതും ജ്ഞാനത്തെ ജനിപ്പിക്കുന്നതുമായ ഭക്തിയെ ജനിപ്പിക്കുന്നതായ കർമ്മം ജ്ഞാനത്തിന് പരമ്പരയാ കാരണമായി തീർന്നു. ജ്ഞാനം കർമ്മത്തെ നിശേഷം നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ കർമ്മം കർമ്മത്തെ നശിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നുവെന്ന് ധരിക്കണം. യതത്ര ക്രിയത്തെ കർമ്മ ഭഗവത് പരിതോഷണം ജ്ഞാനം യത്തതധീനം ഹി ഭക്തിയോഗസമന്വിതം. കുർവാണായത്ര കർമാണി ഭഗവത് ശിക്ഷയാ സകൃത് ഗുണന്തി ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച. യത്ര എപ്പോൾ ഭഗവത് ശിക്ഷയാ ഭഗവാന്റെ ഉപദേശത്തെ അനുസരിച്ച്, അസകൃത് എപ്പോഴും, കർമാണി കർമ്മങ്ങളെ, കുർവാണാഹ ചെയ്യുന്നവർ, കൃഷ്ണസ്യ കൃഷ്ണൻ്റെ, ഗുണനാമാനി ഗുണനാമങ്ങളെ, ഗൃണന്തി ഉച്ചരിക്കുന്നു, അനുസ്മരന്തി ച അനുസ്മരിക്കുകയും ചെയ്യുന്നു. കുർവാണായത്ര കർമാണി ഭഗവത് ശിക്ഷയാ സകൃത് ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച. ഭഗവാങ്കൽ സമർപ്പിക്കുന്നതായ കർമ്മം ഭക്തിയോഗത്തെ ജനിപ്പിക്കുന്നുവെന്നതിനെ സദാചാരം കൊണ്ട് ഉറപ്പിക്കുന്നു. എപ്പോൾ ഭഗവാൻ ഉപദേശിച്ചതിനെ അനുസരിച്ച് കർമ്മങ്ങളെ ചെയ്യുന്നുവോ, അപ്പോൾ ആ കർമ്മകർത്താക്കന്മാർ ശ്രീകൃഷ്ണൻ്റെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങളെ കീർത്തിക്കുകയും കൃഷ്ണനെ സ്മരിക്കുകയും ചെയ്യും. കർമ്മം ചെയ്യേണ്ടതിൽ ഭഗവാന്റെ ഉപദേശം എന്തെന്നാൽ, യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത്തപസ്യസി കൗന്തേയ തത്കുരുഷ്വ മദർപ്പണം. ഹേ കുന്തിപുത്രനായ അർജുന, നീ എന്തൊന്നു ചെയ്യുന്നുവോ, എന്തൊന്ന് അനുഭവിക്കുന്നുവോ, ഏത് വിധം ഹോമം ചെയ്യുന്നുവോ, എന്തെന്ന് ദാനം ചെയ്യുന്നുവോ, ഏതൊരു തപസ് ചെയ്യുന്നുവോ, ആ വക എല്ലാ പ്രവൃത്തിയെയും എനിക്കായി കൊണ്ട് സമർപ്പിച്ചാലും. ഇതാണ് ഭഗവാൻ ചെയ്ത ഉപദേശം. ഇതിനെ അനുസരിച്ച് കർമ്മം ചെയ്യുന്നതാണ് ഭഗവതർപ്പിത കർമ്മം എന്ന് പറയപ്പെടുന്നത്. കുർവാണായത്ര കർമാണി ഭഗവത് ശിക്ഷയാ സകൃത് ഗൃണന്തി ഗുണനാമാനി കൃഷ്ണസ്യാനുസ്മരന്തി ച. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായാനിരുദ്ധായ നമഃ സംകർഷണായ ച. സർവൈശ്വര്യപരിപൂർണനും സർവത്ര വിളങ്ങുന്നവനുമായ
നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്ന നാല് രൂപത്തോടുകൂടെ പ്രകാശിക്കുന്ന നിന്തിരുവടിയെ മനസാ നമസ്കരിക്കുന്നു. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമസ്സംകർഷണായ ച. ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ.